അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഒരു വർഷത്തിലെ 12 മാസങ്ങളിൽ വളരെ മഹത്വമുള്ള മാസമാണ് മുഹറം മാസം. മുസ്ലിമീങ്ങളുടെ ന്യൂ ഇയറും പുതുവർഷ പുലരിയുമാണ് മുഹറം. അതുകൊണ്ട് തന്നെ മുഹറം കടന്നു വരുമ്പോൾ ഒരു സത്യവിശ്വാസി തൻ്റെ ഗതകാല ജീവിതത്തിലെ പാപക്കറകൾ കഴുകിക്കളയാനും ശിഷ്ടജീവിതം പാപമുക്തമാക്കാനും പരിശുദ്ധമാക്കാനും പ്രയത്നിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ഹിസ്റ്ററിയിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കാനും വിശിഷ്യ അതിലെ 9-10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാനും തൻ്റെ അനുചരന്മാരെ പ്രേരിപ്പിച്ചു. മുഹറം മാസത്തിലെ നോമ്പ് വളരെ ശ്രേഷ്ഠമായതാണ്. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം റവാഹു മുസ്ലിം. അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, റമളാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാകുന്നു. മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പ് സുന്നത്താക്കാനുള്ള കാരണം ഒരു ഹദീസിൽ ഇപ്രകാരം മനസ്സിലാക്കാം. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖദിമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫറഅൽ യഹൂദ തസൂമു യൗമ ആഷൂറ ഫഖാല മാ ഹാദ ഖാലു ഹാദ യൗമുൻ സാലിഹുൻ ഹാദ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം ഫസാമഹു മൂസ ഖാൽ فأنا أحق بموسى منكم فصامه وأمر بصيامه رواه البخاري. عبد الله بن عباس رضي الله تعالى عنه വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുത്തെ ജൂതന്മാർ മുഹറം 10-ൻ്റെ നോമ്പ് അനുഷ്ഠിക്കുന്നതായി കാണാനിടയായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന നിവാസികളോട് ചോദിച്ചു, ഇതേത് ദിവസമാണ്? അവർ മറുപടി പറഞ്ഞു, ഇത് നല്ല ഒരു സുദിനമാണ്. ഈ സുദിനത്തിലാണ് അള്ളാഹു തആല ബനു ഇസ്രായീൽ സമൂഹത്തെ അവരുടെ ശത്രുവായ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതിൻ്റെ നന്ദിയായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരോട് പറഞ്ഞു, ഞാനാണ് നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബന്ധമുള്ള ആൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇനി മുഹറം 9-ൻ്റെ നോമ്പ് സുന്നത്താക്കാനുള്ള കാരണം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10-ൻ്റെ നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ അവിടുത്തെ അനുചരന്മാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഇത് ജൂത നസാറാക്കൾ ആദരിക്കുന്ന ഒരു സുദിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഇവരുടെ ഈ രീതികളോട് എതിരാകാൻ വേണ്ടി അവിടുന്ന് അരുൾ ചെയ്തു, ഇൻഷാ അല്ലാ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9-ൻ്റെ നോമ്പ് കൂടി ഞാൻ അനുഷ്ഠിക്കുന്നതാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അനുവരിക്കുന്നു, അടുത്ത വർഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നില്ല. അതുകൊണ്ട് മുഹറം മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിൻ്റെ വിഷയത്തിൽ നാം ശ്രദ്ധ പതിപ്പിക്കണം. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസത്തിലെ നോമ്പിൽ ശ്രദ്ധ പതിപ്പിച്ചതുപോലെ മറ്റൊരു മാസത്തിലും ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല. അല്ലാഹു തആല ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും അത് പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.